കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി കളക്ടർ പ്രഖ്യാപിച്ചു. ആഞ്ചേരി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് ചില നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കൂടുതൽ പേർക്ക് രോഗബാധ കണ്ടെത്തിയത്. ഇതോടെയാണ് പഞ്ചായത്ത് പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോണായി കളക്ടർ പ്രഖ്യാപിച്ചത്. ഭക്ഷ്യ ആവശ്യ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, മെഡിക്കൽ ഷോപ്പുകൾ, മറ്റ് ആവശ്യ സർവീസുകൾ എന്നിവ രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെയും, മിൽക്ക് ബൂത്തുകൾ രാവിലെ 5 മുതൽ 10 വരെയും വൈകുന്നേരം 4 മുതൽ 6 വരെയും മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ. മറ്റു സ്ഥാപനങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കുന്നത് നിരോധിച്ചു. മത്സ്യ മാംസ മാർക്കറ്റുകൾക്കും നിരോധനം ബാധകമാണ്. പഞ്ചായത്തുകളിലേക്ക് രാത്രി 7 മുതൽ രാവിലെ 5 വരെയുള്ള യാത്രകൾ പൂർണ്ണമായി നിരോധിച്ചു. അടിയന്തര വൈദ്യസഹായത്തിനുള്ള യാത്രകൾക്ക് മാത്രമേ ഇളവുണ്ടായിരിക്കുകയുള്ളൂ. അതേസമയം ഏറാമല പഞ്ചായത്തിൽ ചൊവ്വാഴ്ച നടത്തിയ കോവിഡ് ആന്റിജൻ ടെസ്റ്റിൽ 10 പേർക്ക് പോസിറ്റീവായി. മൊത്തം 200 പേർക്കാണ് പരിശോധന നടത്തിയത്. 10 പേരിൽ 5 പേരും ഓർക്കാട്ടേരിയിലെ 2 കടകളിലായി ജോലി ചെയ്യുന്നവരാണ്. ഉറവിടവും വ്യക്തമല്ല. ഈ സാഹചര്യത്തിൽ ഓർക്കാട്ടേരിയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഭാസ്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു. ഞായറാഴ്ച വരെ ഓർക്കാട്ടേരി ടൗൺ പൂർണ്ണമായും അടച്ചിടും. മെഡിക്കൽ ഷോപ്പുകൾക്കും ലാബുകൾക്കും മാത്രമേ തുറക്കാൻ അനുമതിയുള്ളൂ. പാൽ വിപണനം ചെയ്യുന്നവർക്ക് കടയ്ക്ക് പുറത്തു മാത്രം ഇതിന് അനുമതി നൽകും. ഉൾപ്രദേശങ്ങളിൽ കടകൾ രാവിലെ 10 മുതൽ 2 വരെ തുറക്കാം. പലചരക്ക്, പച്ചക്കറി, ബേക്കറി, ഫ്ലോർ മിൽ കടകൾക്ക് മാത്രമാണ് തുറക്കാൻ അനുമതി. നേരത്തെ തന്നെ സമ്പർക്കത്തിലൂടെ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പഞ്ചായത്തിനെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കോവിഡ് ജാഗ്രത കണക്കിലെടുത്ത് റേഷൻ കടയിലെ ജീവനക്കാർ നിരീക്ഷണത്തിൽ പോകണമെന്ന് മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചതിനാൽ വടകര പുറങ്കരയിലെ 54-ാം നമ്പർ റേഷൻ കടയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. ഇവിടെയുള്ള കാർഡ് ഉടമകൾക്ക് തൊട്ടടുത്തുള്ള കൊയിലാണ്ടി വളപ്പിൽ പ്രവർത്തിക്കുന്ന 61-ാം നമ്പർ കടയിൽ നിന്ന് റേഷൻ സാധനങ്ങൾ വാങ്ങാവുന്നതാണെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അതേസമയം അയൽ പഞ്ചായത്തുകളിലും വടകര താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒഞ്ചിയം പഞ്ചായത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കി. കടകൾ 8 മുതൽ 5 മണിവരെ മാത്രം തുറന്നു പ്രവർത്തിക്കും. സാനിറ്റൈസർ, രജിസ്റ്റർ എന്നിവ ഉണ്ടാവണം. മത്സ്യ മാംസ കടകൾ തുറക്കാൻ പാടില്ല. വഴിയോര കച്ചവടം, വാഹനങ്ങളിലെ കച്ചവടം, തട്ടുകട എന്നിവ പാടില്ല. ഹോട്ടലുകളിൽ 7 മണിവരെ പാർസൽ മാത്രം നൽകും. ആഘോഷങ്ങളിലും ചടങ്ങുകളിലും 20-ൽ കൂടുതൽ ആളുകൾ പാടില്ല. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും അറിയിച്ചു. അതിനിടെ കോവിഡ് സമ്പർക്ക വ്യാപനം വർദ്ധിക്കുന്നതിനാൽ ചോറോട് പഞ്ചായത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. വഴിയോര കച്ചവടവും മത്സ്യ മാർക്കറ്റും ചിക്കൻ സ്റ്റാളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറക്കരുത്. പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒത്തുകൂടുന്നത് വിലക്കി. രാത്രിയിൽ സാമൂഹിക അകലം പാലിക്കാതെ സ്റ്റേഡിയത്തിൽ ചിലർ തമ്പടിക്കുന്നതായി നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വടകര നഗരസഭ കണ്ടെയ്ൻമെന്റ് സോണായതോടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ചോറോട്ട് ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ തടിച്ചുകൂടുന്നതിനെതിരെയും പരാതിയുണ്ട്. നിരവധി തവണ പോലീസ് എത്തിയാണ് ആളുകളെ നിയന്ത്രിച്ചത്. കണ്ടെയ്ൻമെന്റ് സോണായ എടച്ചേരിയിൽ നിന്ന് കുഞ്ഞിപ്പള്ളിയിലെത്തി ബൈക്കിൽ കറങ്ങിയ 2 പേർക്കെതിരെ കേസെടുത്തു. രാത്രിയിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം വടകര നഗരപരിധിയിൽ സമ്പർക്കമില്ലാത്ത 2 കോവിഡ് പോസിറ്റീവ് കൂടി റിപ്പോർട്ട് ചെയ്തു. ബംഗളൂരുവിൽ നിന്നെത്തി ഹോം ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന പുത്തൂർ 11-ാം വാർഡിലെ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വീട്ടിലെ 24-കാരിയും കഴിഞ്ഞ ദിവസം പോസിറ്റീവായിരുന്നു. ഇവരെ NIT ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മാറ്റി. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടികയിലുള്ള 427 പേരുടെ ലിസ്റ്റ് നഗരസഭ ആരോഗ്യ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി. ഇവരുടെ ആന്റിജൻ ടെസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ 4 കേന്ദ്രങ്ങളിലായി നടത്തും. വടകര ചന്തപ്പറമ്പിലെ PP ഫ്രൂട്ട് സ്റ്റാൾ ജീവനക്കാരനായ ചോറോട് സ്വദേശി കഴിഞ്ഞ ദിവസം സമ്പർക്കത്തിലൂടെ കോവിഡ് പോസിറ്റീവായിരുന്നു. ഇവരുടെ സമ്പർക്കത്തിലുള്ള നഗരപരിധിയിലെ 20-ഓളം പേരുടെ ലിസ്റ്റും ആരോഗ്യ വിഭാഗം തയ്യാറാക്കി വരികയാണ്.